നമുക്കറിയാം ഏറെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ആദ്യത്തെ മുദ്രാണാലയത്തിന് അദ്ദേഹം രൂപം കൊടുത്തത്. ചാവറ പിതാവ് അതുവഴി ധാരാളം പുസ്തകങ്ങളും ലീഫ്ലെറ്റ്സും ഒക്കെ വിശ്വാസ രൂപീകരണത്തിന് ഉതകുന്ന വിധത്തിലുള്ള ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ രൂപം കൊടുക്കുകയുണ്ടായി. ആ പ്രസിലൂടെ ഇന്നും ദീപിക എന്ന ദിനപത്രവും പലതരത്തിലുള്ള മാസികകളും പുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭ, പ്രത്യേകിച്ചും കേരള സഭ പുസ്തകങ്ങൾ എഴുതുന്നതിലും ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും ഒക്കെ മുൻപന്തിയിലാണ്. എന്നാൽ മീഡിയയുടെ കാര്യത്തിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈശോ ആ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതിനുശേഷം ചാവറപ്പിതാവിനെ കുറിച്ച് അടുത്ത കാലത്ത് സെബാസ്റ്റ്യൻ പോൾ സാർ പറയുകയുണ്ടായി, മീഡിയയുടെ തലതൊട്ടപ്പനാണ് അദ്ദേഹമെന്ന്. ആ പിതാവിൻ്റെ മക്കൾ മീഡിയ രംഗത്ത് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പലതിനെയും നോക്കിക്കാണുന്നത് അതിൻ്റെ നിഷേധാത്മക വശങ്ങൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെ ദൂഷ്യമുണ്ടാകുമെന്നോർത്ത് പേടിച്ച് അറച്ചു നിൽക്കും. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ പിന്നിലായി പോവുകയാണ്. നമ്മളിലൂടെ ദൈവപിതാവ് ആഗ്രഹിക്കുന്ന ആ നന്മകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ചാവറപ്പിതാവിനെ പോലെ വഴി തെളിച്ച് വഴി നടക്കുവാൻ നാം സന്നദ്ധരാകണം. അദ്ദേഹത്തിൻ്റെ ആ ക്രിയാത്മകതയുടെ ഫലമായിട്ട് എന്തെല്ലാം കാര്യങ്ങളിലാണ് തുനിഞ്ഞിറങ്ങിയത്. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ, അല്ലെങ്കിൽ മീഡിയയുടെ ആദ്യത്തെ മുദ്രാണാലയ പ്രേക്ഷകത്വം തുടങ്ങുന്നതിൽ, അതുപോലെ തന്നെ ഉപവിശാല തുടങ്ങുന്നതിൽ, സാധുക്കളായ കുട്ടികൾക്ക് ഉച്ചതന്നെയും ഭക്ഷണവും കൊടുക്കുന്നതിന്, നന്മരണസഖ്യം തുടങ്ങിയിട്ട് നാട്ടുകാരിൽ നിന്ന് തന്നെ അതിന് വേണ്ടുന്ന ധനവും പണവുമൊക്കെ ഉണ്ടാക്കുവാൻ, ഇങ്ങനെ ഇറങ്ങിയ മേഖലകളിലെല്ലാം, ചുവട് വെച്ച മേഖലകളിലെല്ലാം ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ട് ആ സഭയെ, അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മളെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സന്യാസിനി സമൂഹം, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷാകര സമുദ്ധാരണത്തിന് വേണ്ടിയാണ് നമ്മുടെ സന്യാസിനി സമൂഹം തന്നെയും അദ്ദേഹം സ്ഥാപിച്ചത്. അപ്പം നമുക്ക് ഇന്ന് എന്തുമാത്രം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ മൂലം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനേകം ജനങ്ങളുടെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കരച്ചിലിനുള്ള പ്രത്യുത്തരമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ കർമ്മലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് നമ്മൾ. സിഎംസിക്കുന്ന എന്തുമാത്രം മാൻ പവറുണ്ട്, എന്തുമാത്രം റിസോഴ്സസ്, എന്തുമാത്രം കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ കൈകളിലുള്ളത്. നമ്മളൊരു ചെറിയ ചുവടെടുക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും. അതിനുള്ള അനന്ത സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്രയും ചെറുപ്പക്കാരായ സിസ്റ്റേഴ്സിനെ കാണുകയാണെങ്കിൽ തന്നെ യൂറോപ്പിലുള്ളവർ വിസ്മയിച്ചു പോകും. കാരണം എന്ന് വൊക്കേഷൻ ഇല്ലാതെ നീങ്ങുമ്പോൾ നോക്കൂ, ഇവിടെ നിറയെ ചെറിയ ചെറുപ്പക്കാരായ ഭയങ്കര കുതിര ശക്തികളെന്ന് ഞാൻ പറയും, അത്രമാത്രം ശക്തിയുള്ള സിസ്റ്റേഴ്സിനെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ സാധ്യമാണ്. ഞങ്ങൾ സി എം സി സന്യാസിനി സമൂഹം നിങ്ങളിൽ വലിയ പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. അതിലൂടെ അനേകം ജനങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനുണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് പ്രചോദനം നൽകാൻ, നിങ്ങളിൽ പ്രബുദ്ധരാക്കാൻ ഏറ്റവും പറ്റിയ ആളുകളെയാണ് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതും. അപ്പം അവരിലൂടെ
പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മീഡിയ ലോകത്തിലേക്ക് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ദൈവപിതാവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യം, അതെ, നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും ചെയ്ത് പൂർത്തിയാക്കുവാൻ, അതുവഴി സി എം സിയിലൂടെ നമ്മളിൽ ഓരോരുത്തരിലൂടെയും തിരുസഭയിലൂടെയും അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് ഈ കോഴ്സ് സഹായമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു.